സുഹൃത്തുക്കളെ, ഒരു പരമ നാറയുടെ ഒരു ചെറ്റയുടെ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ വീഡിയോ എനിക്ക് മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ എങ്കിലും ഇത് എൻ്റെ വീഡിയോ കാണുന്ന ചില കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അവർ കണ്ടിട്ടില്ലെങ്കിൽ അവർക്കിത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോന്നിട്ടുള്ളത്. ഇത് നമ്മളെ ഈ വയനാട് ആ ദുരന്തത്തിൽ നമ്മളാകെ അന്താളിക്കുകയും നമ്മൾ വിഷമിക്കുകയും ഓരോ വീഡിയോ കാണുമ്പോഴും നമുക്ക് ഒരുപാട് വിഷമത്തിലേക്ക് നമ്മളങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. പലപ്പോഴും ചാനലുകളൊന്നും കാണാതിരിക്കുന്ന സമയം പോലും നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ സമയത്ത് ആ ദുരന്തത്തിൽ മരിച്ചു പോയ ആ ഒരു പാവപ്പെട്ട ജനതയുടെ വീഡിയോ വെച്ചുകൊണ്ട് അവരെ അപമാനിക്കുന്ന രീതിയിൽ ഒരു ചെക്കൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞയക്കാം. ഇതൊരു ചെറിയ പയ്യനാണ്, 18-19 വയസ്സുള്ള ചെറുപ്പക്കാരനെന്ന വിചാരത്തിൽ നിങ്ങൾ ആരും ഇതിന് പ്രതികരിക്കരുത്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന ആൾക്ക് 29 വയസ്സുണ്ട്. ഇവന്റെ മാതാപിതാക്കളെല്ലാം അങ്ങ് വിദേശത്താണ് പറയുന്നത്, അമേരിക്കയിൽ എവിടെ എങ്ങാണ്ടൊക്കെ ജോലി എന്ന് കേൾക്കുന്നുണ്ട്. അവർക്ക് അപമാനകരമായിട്ടാണ് ഈ ഒരു ചെറുപ്പക്കാരൻ വളരുന്നതിന് ഒരു സംശയമില്ല. അത്രയ്ക്ക് വൃത്തിക്കെട്ട ഒരു മനോഭാവങ്ങൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കാണുമ്പോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു. നികിഷൻ മാഷ് പറഞ്ഞതാണ്, അതായത് പ്രകൃതിയാണ് അത്ര സ്നേഹിച്ച ഒന്നുമില്ല. ഈ ലോകത്ത് നന്മയുള്ളവരൊക്കെ ഇവന് പ്രാന്താണോ ഇനി വേറെന്തെങ്കിലും പ്രശ്നമാണോ എന്നറിയില്ല, റിയാക്ട് ചെയ്യാണോ എന്നറിയില്ല. ഇത് ഒരു സാധാരണ യൂട്യൂബർമാരൊന്നും ഇങ്ങനെ ചെയ്യില്ല. വളരെ മാന്യമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കാറുള്ളത്. ഇത്തരം വിഷയങ്ങളെ ഏറ്റവും മാന്യമായിട്ടും ഈവൻ ചില പുഴുക്കുത്തുകൾ അടക്കം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ യൂട്യൂബർമാരും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ചില വീഡിയോകൾക്ക് താഴെ മുലപ്പാൽ കൊടുക്കാൻ തയ്യാറുണ്ടെന്ന് രണ്ടുപേർ പ്രഖ്യാപിച്ച സമയത്ത്, ഒരുപക്ഷെ മനുഷ്യത്വത്തിന് അങ്ങേ തല എന്നൊക്കെ പറയാം, അങ്ങനെ പ്രഖ്യാപിച്ച സമയത്ത് ആ രണ്ടുപേരെ അപമാനിക്കുന്ന രീതിയിൽ ഫോട്ടോകളും അതുപോലെ തന്നെ കമന്റ് ഇട്ട ആൾക്കാരുടെയൊക്കെ അവരെ വീട്ടിൽ പോയിട്ട് തല്ലുന്ന ഏർപ്പാടൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് അംഗീകരിക്കാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ രണ്ടു വശം, അത് ആൾക്കൂട്ട ആക്രമണമാണെന്നോ അല്ല എന്നൊക്കെ രീതിയിലൊക്കെ പലതും പറയുന്നുണ്ട്. അല്ലെങ്കിൽ അമ്മയെ തല്ലിയ രണ്ടുണ്ട് കാര്യം പറയുന്ന നാട്ടില് അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും അതടക്കം സംഭവിക്കുന്ന സമയത്താണ് ഇതാ പ്രതികരണം എന്ന രീതിയിലൊക്കെ ഒരു ചെറുപ്പക്കാരൻ നിന്ന് ചിരിക്കുക. ആ ഒരു പാവമാഷ വർത്തമാനം കേട്ട് കരയാത്ത വിഷമിക്കാത്ത ഒരാളും ഒരുപക്ഷെ നമ്മുടെ മലയാളക്കരയിൽ ഉണ്ടാവില്ല. അപ്പോഴാണ് ആ ഒരു ഉണ്ണിമാഷ വർത്തമാനം കേട്ടിട്ട് ഇങ്ങനെ അത് കണ്ട് ചിരിക്കുന്ന ഒരാളുള്ളത്. ബാക്കി കേട്ടോ. ഇവനെന്താ കാത്തു കൂട്ടുന്ന മനസ്സിലാവില്ല. നോക്കി നോക്കൂ, അവന്റെ വർത്തമാനം ഇത് കാട്ടിക്കൂട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ വേണം, നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കണം എന്ന രീതിയിലാണ് ഇവൻ അവരുന്ന് കാട്ടിക്കൂട്ടുന്നത്. ഒരു രക്ഷയില്ല. ആ കുഞ്ഞുങ്ങളൊക്കെ മരിച്ചുപോയി, പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി നിന്ന ഞങ്ങളുടെ ജീവനൊക്കെ പ്രകൃതിനെ കൊണ്ടുപോയി എന്ന് പറയുമ്പോ അത് നന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയ സുഹൃത്തുള്ള, ഒരു പിഞ്ചു കുഞ്ഞിനെ കാണാനില്ല ഈ ഒരു സമയത്ത്. ഒരു കുട്ടിയൊക്കെ കാണാതാവും എന്നൊക്കെ പറയുന്നത്, മിസ്സിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു അതിഭീകരമായിട്ടുള്ള സംഭവമാണ്. ആ കുഞ്ഞിനെ കാണാതെ ആ കുഞ്ഞിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോട് കൂടിയിരിക്കുന്ന ഒരു വാർത്ത വന്നായിരുന്നു. ആ വാർത്തയ്ക്ക് ഈ പ്രതികരിച്ച രീതി ഒന്ന് നോക്കി നോക്കൂ. ഞാന് എന്റെ വീഡിയോ കൂടെ ഞാൻ തെറികൾ പറഞ്ഞിട്ടില്ല, ഇനി പറയണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം അത് നിർത്തുന്നത്. എന്താണ് കാണിക്കുന്നത്? എന്റെ സുഹൃത്തുക്കളെ, ഇത് മാത്രമല്ല കേട്ടോ, ഇപ്പോ നമ്മുടെ അർജുൻ, നമുക്കെല്ലാം അറിയാം ഷിമോഗയില് അർജുൻ നഷ്ടപ്പെട്ട് എത്രയോ ദിവസങ്ങളായി. ആ അർജുന്റെ വീഡിയോ അടക്കം വെച്ചിട്ട് ഇവൻ അപമാനിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. മരണപ്പെട്ടു പോയവരെ, നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ടായി പോയവരൊക്കെ മുഴുവൻ അപമാനിക്കുകയാണ്. നോക്കിക്കോളൂ, ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കുക, അപ്പൊ അറിയാം ഇവന്റെ അസുഖം എന്താണെന്ന്. ഇതാണ് റിനോ ലവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരാണ്. അവന്റെ പേരിനൊപ്പം ലവ് എന്നൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവന്റെ കമന്റുകളും ഇവന്റെ അഭിപ്രായ പ്രകടനങ്ങളും മലത്തെ വീഡിയോസും മുഴുവൻ കേരളത്തിന്, മലയാളികളായിട്ട് ജനിച്ചവർക്ക് അപമാനകരമായ രീതിയിലാണ് ഇവൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സന്തോഷമുള്ള ഒരു കാര്യം കൂടി ഇതിനൊപ്പം തന്നെ പറയാം കേട്ടോ. രണ്ടു ദിവസമേ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഒന്നും മിണ്ടണ്ടെന്ന് വിചാരിച്ച, പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണല്ലോ, ഇത്തരം ആളുകളൊക്കെ നമ്മുടെ മലയാളത്തിൽ ഉണ്ടെന്ന്, നമ്മുടെ ആളുകളൊക്കെ അറിയണല്ലോ എന്നൊരു തോന്നൽ കൊണ്ട് മാത്രം പറഞ്ഞു പോവാണ്. ഇപ്പൊ കിട്ടുന്ന സന്തോഷ വാർത്ത ഇവനെ പൊക്കി എന്നുള്ളതാണ്. പൊക്കാൻ പോകുന്ന നാളെ മറ്റന്നാൾ ഇവനെ പൊക്കിയിരിക്കും എന്നുള്ളതാണ്. സൈബർ സെല്ല് സംഗതി കേസെടുത്തിരിക്കുന്നു. ഇത് എനിക്ക് വേറൊരാളെ ഇന്ന് കിട്ടിയൊരു വീഡിയോ ആണ്. എന്തായാലും സൈബർ സെല്ലുകാര് വിളിക്കുന്ന ഒരു ഓഡിയോ കൂടി ഒന്ന് കേൾക്കാം.
അതുലിനാണ് വിളിക്കുന്നത്. ഈ അതുലെന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ട് ആളുകൾക്ക് എത്തിക്കുന്നത്. നന്ദി അതുൽ. ഫോൺ നമ്പർ ഉണ്ട്, ഫോൺ നമ്പർ പറയോ? ഓ പറഞ്ഞു സാർ. സൈബർ സെൽ തന്നെയല്ല, കൺഫേം ആണല്ലോ. ഓ ഇല്ല, ഇനി വേറെ ആർക്കെങ്കിലും കൊടുത്ത് പയ്യനെ കൊണ്ട് പഞ്ഞി കിട്ട, അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് രണ്ട് നമ്പർ ഉണ്ട്. 9633 9131. സുഹൃത്തുക്കളെ, അപ്പോ പോലീസ് സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ആ ചെറുപ്പക്കാരനെ, ആ ഒരു വൃത്തികെട്ടനെ. മലയാളികൾക്ക്, ഒരുപക്ഷെ ഈ ഒരു ദുരന്തത്തിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ അപമാനകരമാവുന്ന രീതിയിൽ വീഡിയോ ഇട്ട ആ ഒരു നല്ല ചെക്കനെ നാളെ മറ്റന്നാൾ പിടിക്കും. ഞാൻ അറിഞ്ഞിടത്തോളം ഇത് ഒരു സ്ഥലത്തു നിന്ന് മാത്രമല്ല കേസ് എടുത്തുള്ളത്. ഈ ഒരു വീഡിയോ ചെയ്ത ആദ്യപടി ചെയ്ത അതുൽ എന്ന് പറയുന്ന മനുഷ്യനെ മായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഈ വീഡിയോ അയച്ചു കൊടുത്ത ആളുകൾ മുഴുവൻ പോയിട്ട് ഇത് കേസ് കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ പേഴ്സണൽ താല്പര്യത്തിൽ അത് പോയി കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല ഭാഗത്തും കേസെടുത്തിട്ട് പരിപൂർണമായിട്ട് പൂട്ടാനുള്ള ഒരു ഏർപ്പാട്ടിലേക്കാണ് ഈ ഒരു ചെറുപ്പക്കാരൻ പോയിരിക്കുന്നത്. സത്യം പറയാലോ, എന്നെ പോലെ മാന്യമര്യാദയ്ക്ക് നാലഞ്ച് വീഡിയോസ് ഒക്കെ ഇടക്കിടക്കിട്ട് ആളുകളെ സന്തോഷിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയിക്കുകയോ എന്റർടൈൻ ചെയ്യുകയോ ചെയ്യുന്ന ആളുകൾക്ക് മുഴുവൻ അപമാനകരമായ രീതിയിലാണ് ഇതിനെ യൂട്യൂബർ എന്ന് വിളിക്കാൻ പറ്റില്ല. ഇവന് വേറെ എന്തോ ഒരു കാര്യം മാത്രം പ്രസക്തമായ പ്രശ്നമുണ്ട്. ഇനി ആ രീതിയിൽ പുറത്തേക്ക് ഇറങ്ങുമെന്ന് മാത്രം നോക്കിയാൽ മതി, അതും നമുക്കൊരു വലിയ പ്രശ്നമാണ്.